വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ക്ലിഫ് ഹൌസിൽ നിന്ന് ഏത് സമയം വേണമെങ്കിലും ജയിലിലേക്ക് പോകാൻ പെട്ടി തയ്യാറാക്കി നിൽക്കുകയാണ് മുഖ്യന്റെ മകൾ. കൊടിയേരിയുടെ മക്കളോട് സഹാക്കൾ കാണിച്ചത് ഓരോന്നായി തിരിച്ചുകൊത്തുന്ന കാഴ്ചയാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. ഇഡി രണ്ടും കൽപ്പിച്ച വീണയെ പൂട്ടാനെത്തുമ്പോൾ മുഖ്യന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. കാരണം അടുത്ത ഊഴം മുഖ്യനാണ്. ഇതിലൊക്കെ ലാഭം കിട്ടുന്നത് ഗോവിന്ദനും. പിണറായിയെക്കൊണ്ട് പാർട്ടി അടിമുടി തകർന്നിരിക്കുകയാണ്. ഒന്നിറങ്ങിപ്പോടെ എന്ന് സഹാക്കൾ പറയുന്നില്ല എന്ന് മാത്രം. അത്രയ്ക്ക് പിണറായിയെ മടുത്തു കഴിഞ്ഞു. ഇനി സഹിക്കാനും വയ്യ. ആ സാഹചര്യത്തിൽ ഇഡി വന്ന മുഖ്യനെ കൂടി പൊക്കിയാൽ സഹാക്കൾ ഡബിൾ ഹാപ്പിയാണ്. മാസപ്പടിക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെളിവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കെ സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനി പ്രതിനിധികളോട് വ്യാഴാഴ്ച ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാക്കാനാണ് ഇഡി നിർദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി അന്വേഷിക്കുന്നതിന്റെ ഭാഗം. നൽകാത്ത സേവനത്തിനാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് എന്നാണ് ആരോപണത്തിലാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. പലതവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും ഇതുവരെ പണം നൽകിയ ഇടപാട് എന്തെന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക് സൊല്യൂഷൻസിനും സി എം ആർ എല്ലിനും കഴിഞ്ഞിട്ടില്ല. പണം വാങ്ങിയത് ഏതുതരം സേവനത്തിനാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് ഇഡി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇഡി കേസെടുത്തിരുന്നു. ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും മറ്റൊരു വശത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തവണകളായി 1.72 കോടി രൂപ സി എം ആർ എൽ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. 2016-17 മുതലാണ് എക്സാലോജിക്കിന് കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറുന്നത്. നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് അഴിമതി എന്നാണ് ആക്ഷേപമുള്ളത്. എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട്.